പൂവന്നിരി പാത്തുമ്മയുടെ ആട് എന്ന കൃതിയിലെ ഒന്നാം ഭാഗത്തിൽ നിന്നുള്ള രംഗം. ബഷീറിൻ്റെ ഉമ്മ ബഷീറും സഹോദരങ്ങളും സഹോദര ഭാര്യമാരും കുട്ടികളും പാത്തുമ്മയുടെ ആടും നായ പൂച്ച അങ്ങനെ ഈ ഭൂമിയിലെ എല്ലാ അവകാശികളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ കുടുംബം. ഉമ്മ പ്രായമായിട്ടും എല്ലാ വീട്ടുജോലികളും കാലത്തെഴുന്നേറ്റ് ചെയ്യുന്നു, കുടുംബത്തെ നിയന്ത്രിക്കുന്നു. കുടുംബത്തിൻ്റെ സന്തോഷത്തിലും പരാധീനതകളിലും പരിമിതികളിലും ദുഃഖത്തിലും അവർക്കായി സ്നേഹക്കൂടൊരുക്കി പ്രകാശം പൊഴിക്കുന്ന ഉമ്മ. കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങളിൽ രണ്ടറ്റം മുട്ടിക്കാൻ മക്കളെ സഹായിക്കാൻ പാടുപെടുന്ന ഉമ്മ, അവരുടെ വാത്സല്യനിധിയായ മകൻ ബഷീർ. നിങ്ങൾ എന്തിനു വിലയിരുത്തുന്നു? നിങ്ങൾക്കൊന്ന് അടങ്ങി ഒഴുകി ഇരുന്നൂടെ. അവളുമാർക്കൊന്നും അറിയില്ല, വീട് നോക്കാൻ ശീലിച്ചിട്ടില്ല. ശരി, അവരെല്ലാം പഠിക്കട്ടെ, ഈ ഭരണം അങ്ങ് വിട്ടുകൊടുക്കും. കുട്ടികളെ നോക്കട്ടെ, ബാക്കിയുള്ളവർ ജോലി ചെയ്യട്ടെ. നിനക്ക് ഇതൊക്കെ പറയാം, ഒറ്റാന്തടി മുച്ചാൻ വേറെ. എടാ, ഒരു 10 രൂപ എനിക്ക് ഇങ്ങോട്ട് താ. അബ്ദുൽ ഖാദർ അറിയരുത്, ഹനീഫ അറിയരുത്, ആനുമായും പാത്തുമായും അറിയരുത്. കുഞ്ഞാനുമായി ഐസമ്മയും അറിഞ്ഞുകൊണ്ട് വരുമോ? മതി, തരയുന്നുണ്ടെങ്കിൽ താ, ആരും അറിയണ്ട. ഞാൻ വന്നതിന് ശേഷം എത്ര രൂപ വന്നിട്ടുണ്ട്? രഹസ്യമായും പരസ്യമായും എത്ര രൂപ വന്നിട്ടുണ്ട്? നീ തന്നിട്ടില്ലെന്നല്ല പറയുന്നത്, എനിക്കിപ്പോ ഒരു 10 രൂപയുടെ ആവശ്യമുണ്ട്. ഞാൻ തന്നതല്ല, എവിടെ അധികം ദിവസം ആയിട്ടുള്ള തന്നിട്ട് ആ പൈസ എല്ലാം എവിടെ? അവന് ഞാൻ വേറെ പൈസ കൊടുത്തിട്ടുണ്ടല്ലോ ചട്ടൻ, അവൻ ഇന്ന് വരട്ടെ. അവനോടൊന്നും പറയണ്ട, ഈ പണ്ടാപ്പരപ്പ് പരാധീനങ്ങളെയൊക്കെ ലക്ഷിക്കണ്ടേ. അവനില്ലായിരുന്നെങ്കിൽ കാണാറുണ്ട്. നീ ഒറ്റന്താടി മുച്ച